ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി ഇനേബിൾ ചെയ്യുക. ഒന്നാമത്തെ അറിയിപ്പ്, സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്ക് റേഷൻ വിതരണത്തെക്കുറിച്ച് ഏതെങ്കിലും പരാതിയോ അല്ലെങ്കിൽ നിങ്ങൾ മുൻഗണനാ കാർഡിനായി അപേക്ഷിച്ചിട്ടും അകാരണമായി അത് ലഭിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ റേഷനുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹാരം കാണാതെ നീണ്ടുപോവുകയാണെങ്കിൽ അക്കാര്യം എല്ലാ മാസത്തിലും ഒരു ദിവസം ഭക്ഷ്യമന്ത്രിയുടെ ഫോണിൻ പരിപാടിയിലേക്ക് നേരിട്ട് വിളിച്ച് ബോധിപ്പിക്കാവുന്നതാണ്. ജൂലൈ മാസത്തിലെ തീയതി നാളെ 8-ാം തീയതി വെള്ളിയാഴ്ചയാണ്. ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെ റേഷൻ കാർഡ് ഉടമകൾക്ക് വിളിക്കാവുന്നതാണ്. പരാതികളും നിർദ്ദേശങ്ങളും അറിയിക്കേണ്ട നമ്പർ 8943873068. തുടർച്ചയായ വിലക്കയറ്റത്തിൻ്റെ സമയത്ത് വീട്ടമ്മമാർക്ക് ഒരു സന്തോഷ വാർത്ത എത്തിയിട്ടുണ്ട്. ഭക്ഷ്യ എണ്ണയുടെ വില കുറയ്ക്കുവാൻ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം വന്നിരിക്കുകയാണ്. ഇറക്കുമതി ചെയ്യുന്ന ഭക്ഷ്യ എണ്ണയുടെ വിലയിൽ ലിറ്ററിന് 10 രൂപയുടെ വരെ കുറവ് വരുത്തുവാൻ കമ്പനികൾക്കാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയത്. ഒരാഴ്ചയ്ക്കുള്ളിൽ വില കുറയ്ക്കുവാനാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടത്. രാജ്യാന്തര തലത്തിൽ ഭക്ഷ്യ എണ്ണയുടെ വില കുറഞ്ഞ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഇടപെടൽ. നിലവിൽ രാജ്യത്തെ ഭക്ഷ്യ എണ്ണ ആവശ്യകതയുടെ 60% നിറവേറ്റുന്നത് ഇറക്കുമതിയിലൂടെയാണ്. അടുത്തിടെ രാജ്യാന്തര തലത്തിൽ ഭക്ഷ്യ എണ്ണയുടെ വില ഗണ്യമായി ഉയർന്നത് ഇന്ത്യയിൽ വിലക്കയറ്റത്തിന് കാരണമായി. നിലവിൽ രാജ്യാന്തര വിപണിയിൽ ഭക്ഷ്യ എണ്ണയുടെ വില കുറഞ്ഞിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് വില കുറയ്ക്കുവാൻ കമ്പനികളോട് കേന്ദ്രം നിർദ്ദേശിച്ചത്. അടുത്തതായി, രാജ്യത്ത് മോട്ടോർ വാഹന ഇൻഷുറൻസ് പോളിസിയുടെ ഘടന മാറുകയാണ്. നിലവിൽ എത്ര സിസിയുടെ വാഹനമാണ്, എത്ര നാളത്തെ പഴക്കം തുടങ്ങിയവ കണക്കാക്കിയാണ് ഇൻഷുറൻസ് പ്രീമിയം തുക ജനറൽ ഇൻഷുറൻസ് കമ്പനികൾ നിശ്ചയിക്കുന്നത്. വാഹനത്തിൻ്റെ ഉപയോഗം, വാഹനം ഓടിക്കുന്ന രീതി തുടങ്ങിയ ഓപ്ഷനുകൾ കൂടി പോളിസിയിൽ ഉൾപ്പെടുത്തി പ്രീമിയം തുക നിശ്ചയിക്കുവാൻ ജനറൽ ഇൻഷുറൻസ് കമ്പനികൾക്ക് ഇൻഷുറൻസ് രംഗത്തെ നിയന്ത്രണ സംവിധാനമായ IRDA അനുമതി നൽകിയിരിക്കുകയാണ്. വാഹന ഉടമകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുവാൻ 3 ഓപ്ഷനുകൾക്കാണ് രൂപം നൽകിയത്. ഈ 3 ഓപ്ഷനുകൾ ഉൾപ്പെടുത്തിയുള്ള പോളിസികൾ മുന്നോട്ട് വയ്ക്കുവാനാണ് ജനറൽ ഇൻഷുറൻസ് കമ്പനികൾക്ക് IRDA അനുമതി നൽകിയത്. വാഹനത്തിൻ്റെ ഉപയോഗം അനുസരിച്ച് പ്രീമിയം നിശ്ചയിക്കുന്നതാണ് 1-ാമത്തെ ഓപ്ഷൻ. കൂടുതൽ ദൂരം വാഹനം ഉപയോഗിക്കുന്നവർക്ക് റിസ്ക് കൂടുതലാണ്. അപകട സാധ്യത കണക്കിലെടുത്ത് വാഹന ഉടമകൾക്ക് ഉയർന്ന പ്രീമിയം തിരഞ്ഞെടുക്കുവാൻ അനുമതി നൽകുന്നതാണ് ഈ രീതി. ഉപയോഗം കുറവുള്ളവരുടെ പ്രീമിയം കുറവായിരിക്കും. പ്രീമിയം നിശ്ചയിക്കുവാൻ വാഹനമോടിക്കുന്ന രീതിയെ അടിസ്ഥാനമാക്കുന്നതാണ് മറ്റൊരു ഓപ്ഷൻ. മോട്ടോർ വാഹന നിയമം ലംഘിച്ച് വാഹനം ഓടിച്ച് കൂടുതൽ പിഴ ലഭിച്ചവരുടെ പ്രീമിയം തുക ഉയരും. ഇവിടെയും റിസ്ക്കാണ് അടിസ്ഥാനമാക്കുന്നത്. സുരക്ഷിതമായി വാഹനം ഓടിക്കുന്നവരുടെ പ്രീമിയം കുറവായിരിക്കും. നിലവിൽ 1-ലധികം വാഹനമുള്ളവർ പ്രത്യേകമായി ഇൻഷുറൻസ് പോളിസികൾ എടുക്കണം. ഇതിന് പകരമായി 1-ലധികം വാഹനങ്ങളുള്ളവർക്ക് ഒറ്റ പോളിസി എന്നതാണ് 3-ാമത്തെ ഓപ്ഷൻ. 1-ലധികം വാഹനമുള്ളവർക്ക് ഇത് കൂടുതൽ പ്രയോജനം ചെയ്യും. എന്നാൽ പ്രീമിയം തുക അല്പം കൂടുതലായിരിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. ഈ ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.